ലാഭവിഹിതമായി 2.11 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. RBIയിൽ നിന്ന് ഒരു സാമ്പത്തിക വർഷം സർക്കാരിന് ലഭിക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ലാഭവിഹിതമായിരുന്നു ഇത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 87,416 കോടി രൂപ കൈമാറിയ സ്ഥാനത്താണ് ഇതിൻ്റെ 1.5 ഇരട്ടിയോളം തുക RBIയിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിക്കുന്നത്. മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ ഇത്ര ഉയർന്ന തുക സർക്കാരിന് നൽകാൻ എങ്ങനെ റിസർവ് ബാങ്കിന് സാധിച്ചു? RBIയുടെ വരുമാനം കൂടിയതെങ്ങനെ? RBIയുടെ വരുമാനം കൂടാൻ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1. പണലഭ്യത കൈകാര്യം ചെയ്യുമ്പോഴുള്ള പലിശയാണ് റിസർവ് ബാങ്കിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. ബാങ്കുകൾ അടിയന്തര പണലഭ്യതയ്ക്കായി റിസർവ് ബാങ്കിനെയാണ് ആശ്രയിക്കുക. നിലവിൽ അടിസ്ഥാന പലിശ ഉയർന്നു നിൽക്കുന്നത് വിപണിയിൽ പണലഭ്യത കുറച്ചിരുന്നു. ഇതോടെ ബാങ്കുകൾക്ക് കൂടുതൽ തുക വായ്പ എടുക്കേണ്ടി വന്നത് RBIയുടെ വരുമാനം കൂടാൻ കാരണമായി. 2. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ വിദേശ കറൻസികൾ കൂടിയ വിലയ്ക്ക് വിറ്റഴിച്ചത് വഴിയും RBIക്ക് വലിയ തുക ലാഭമായി ലഭിച്ചു. 3. അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലെ കടപ്പത്രങ്ങളിൽ RBIക്ക് നിക്ഷേപമുണ്ട്. പണപ്പെരുപ്പം നേരിടുന്നതിനായി ഈ രാജ്യങ്ങൾ പലിശ നിരക്ക് ഉയർത്തിയത് ഈ കടപ്പത്രങ്ങളിൽ നിന്നുള്ള ആദായവും കൂട്ടി. 4. വിവിധ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ ഈടാക്കുന്ന പിഴയാണ് RBIയുടെ മറ്റൊരു വരുമാന സ്രോതസ്. ഇതിലെ നിബന്ധനകൾ കടുപ്പിച്ചത് ഈ ഇനത്തിലുള്ള വരുമാനം ഉയരാനും കാരണമായി. കേന്ദ്ര സർക്കാർ ഇത്തവണ പ്രതീക്ഷിച്ചതിൽ കൂടുതലാണ് RBIയുടെ ലാഭവിഹിതമെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ നടപ്പു സാമ്പത്തിക വർഷം RBIയിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുമായി 1.02 ലക്ഷം കോടി രൂപയാണ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ 2.11 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുള്ള ലാഭവിഹിതമായി 17,879 കോടി രൂപ വേറെയും ലഭിക്കും. ഇത് രണ്ടും ചേർന്ന് ആകെ 2.29 ലക്ഷം കോടി രൂപയോളം ഖജനാവിലേക്കെത്തും. അതായത് സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ 1.5 ലക്ഷം കോടി രൂപ ഇത്തവണ അധികം ലഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷം ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അഥവാ GDPയുടെ 5.1% നിലനിർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ RBIയിൽ നിന്നുള്ള റെക്കോർഡ് ലാഭവിഹിതം ധനക്കമ്മി 0.40% വരെ കുറക്കാൻ സഹായിച്ചേക്കും. സർക്കാരിൻ്റെ കടമെടുപ്പ് കുറയ്ക്കാനും ഇതുവഴി കഴിയും. ഇതിനു പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ പുതുതായി ചുമതലയേൽക്കുന്ന സർക്കാരിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ പണം ചെലവിടാനും ഈ തുക സഹായകരമാകും. അതേസമയം ധനക്കമ്മിയിലും GDP ലക്ഷ്യത്തിലും മാറ്റം വരുത്താതെ വരുമാന ചെലവും മൂലധന ചെലവും തുല്യമായോ ആനുപാതികമായോ വിഭജിക്കാൻ സർക്കാർ തീരുമാനിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്.